പലയോൾ എല്ലാവർക്കും നമസ്കാരം ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള പ്രധാന വിപ്ലവങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മുടെ ടെൻത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിനകത്ത് വരുന്നതും അതുപോലെ തന്നെ എച്ച് എസ് എ സിലബസിനകത്തും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് ലോകത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് ഓക്കെ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ആദ്യമായിട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇല്ല പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അതാരാണ് പറഞ്ഞത് ജെയിംസ് ഓട്ടീസ് ആണ് ഓക്കെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ജെയിംസ് ഓട്ടീസ് ആണത് പറഞ്ഞത് പേര് നോട്ട് ചെയ്തു വെക്കാം അതുപോലെ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ഇതാരാണ് ജോൺ ലോക്ക് ഓക്കെ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ് ഏതെങ്കിലും ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല തോമസ് പെയിൻ ഓക്കെ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നുള്ളത് തോമസ് പെയിൻ ആണ് പറഞ്ഞത് ഓക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത് വടക്കേ അമേരിക്കയിലാണ് നടക്കുന്നത് ഓക്കെ വടക്കേ അമേരിക്കയിൽ നടക്കുന്ന ഇതാണ് നമ്മൾ പൊതുവെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പറയുമ്പം വടക്കേ അമേരിക്കയിലാണ് പ്രധാനമായിട്ടും അതായത് ബ്രിട്ടനെതിരെയാണ് സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് അതാണ് അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തീർത്ഥാടക പിതാക്കർ അഥവാ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയുന്നത് ആരാണ് തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയുന്നത് അതായത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അമേരിക്കയിൽ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത് ഇവരാണ് തീർത്ഥാടക പിതാക്കന്മാർ അഥവാ പിൽഗ്രിങ് ഫാദേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ചോദിക്കാം അമേരിക്കയിൽ എത്ര കോളനികളാണ് സ്ഥാപിച്ചത് പതിമൂന്ന് കോളനികളാണ് സ്ഥാപിച്ചത് ഓക്കെ അപ്പോൾ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചും ഈ പതിമൂന്ന് കോളനികളിൽ പിന്നീട് ബ്രിട്ടൻ കൊണ്ടുവന്ന മൃക്കണ്ടലിസം എന്ന് പറയുന്ന കച്ചവട നിയമങ്ങൾക്കെതിരെയാണ് അവിടെ വിപ്ലവങ്ങൾ നടക്കുന്നത് ഓക്കെ അപ്പം ആ വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അത് ജെയിംസ് ഔട്ടീസ് പറഞ്ഞു പിന്നെ ബാക്കി രണ്ട് കോച്ചും നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം ഉണ്ടാവുന്നത് അതായത് എന്തുകൊണ്ടാണ് എന്താണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയ്ക്ക് മേലെ തേയിലക്ക് മേലെ ഉയർന്നു നികുതി ചുമത്തിയപ്പോൾ അമേരിക്കയിലുള്ള ഒരു വിഭാഗം ജനങ്ങൾ കപ്പലിൽ നിന്നും തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുന്ന സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പെട്ടി തേയിലകളാണ് കടലിലേക്ക് വലിച്ചെറിയുന്നത് എത്ര പെട്ടികളാണ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പെട്ടി ത തേയിലയാണ് കടലിലേക്ക് വലിച്ചെറിയുന്നത് ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് ഇനി കോണ്ടിനെന്റൽ കോൺഗ്രസ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലും ഫിലാൻഡൽ ഫീയിൽ വെച്ചിട്ടാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത് ആദ്യത്തെ സമ്മേളനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലും അപ്പോൾ ഇവിടെ ചോദ്യം ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഫിലാൻഡൽ ഫീയിൽ സെയിം പ്ലേസിൽ തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചില് രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് നടക്കുന്നത് ഈ രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ബ്രിട്ടനെതിരെയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ തലവനായിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് ജോർജ് വാഷിങ്ടൺ ആർ ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നോട്ട് ചെയ്ത് വെക്കാം അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നതാണ് ജോർജ് വാഷിങ്ടൺ അപ്പം ഈ രണ്ടാം കോണ്ടിനെൻറ്റൽ അത് നോട്ട് ചെയ്ത് വെക്കാം ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സമ്മേളനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് നടന്ന കോണ്ടിനൻ്റൽ കോൺഗ്രസിലാണ് ഓക്കെ ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അങ്ങനെ വിപ്ലവം നടന്നു അതിനെ തുടർന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിലാണ് ഓക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം എഴുതി തയ്യാറാക്കുന്നത് രണ്ട് വ്യക്തികളാണ് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും നോട്ട് ചെയ്ത് വെക്കുക തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഈ രണ്ട് വ്യക്തികളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് പാരീസ് ഉടമ്പടി നടക്കുന്നത് അതായത് ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ഉടമ്പടിയാണ് അതിന് അംഗീകരിച്ചു കൊണ്ട് ഒപ്പിട്ട ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി അപ്പോൾ പാരീസ് ഉടമ്പടി എപ്പോഴാണ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് അത് ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊണ്ടുള്ള ഉടമ്പടിയാണ് ഇതിനെ തുടർന്ന് ഈ പറയുന്ന പതിമൂന്ന് കോളനികളും സ്വാതന്ത്ര്യമാക്കുകയാണ് ചെയ്തത് ഇനി നമുക്കറിയാം ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്ന ആശയം ലോകത്തിന് നൽകിയ വിപ്ലവം കൂടിയാണ് അമേരിക്കൻ വിപ്ലവം എന്താണ് ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്ന ആശയം ലോകത്തിന് നൽകിയ വിപ്ലവം കൂടിയാണ് അമേരിക്കൻ വിപ്ലവം അത് മാത്രമല്ല ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കുന്നതിന് അടിത്തറ ഭാഗ്യ വിപ്ലവം കൂടിയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇതിനോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഘുലേഖനമാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് അത് വിട്ടുപോയതാണ് ഇതിൽ എഴുതാനും തോമസ് പെയിനാണ് കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖനത്തിൻ്റെ കർത്താവ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലഘുലേഖനമാണ് കോമൺ സെൻസ് ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുന്നത് ഇനിയും ഫ്രഞ്ച് വിപ്ലവം ലോകത്തെ സ്വാധീനിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് അതായത് പ്രധാനമായിട്ടും അവിടുത്തെ രാജാവിൻ്റെ ഫ്രാൻസിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് കൂടാതെ ജന്മിത്വത്തിനെതിരെയുമാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് സെയിം പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഫ്രാൻസിലെ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് ഫ്രഞ്ച് വിപ്ലവം അറിയപ്പെടുന്നത് എന്താണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവം അറിയപ്പെടുന്നത് ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിന് സംഭാവന നൽകിയിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഇയർ നോട്ട് ചെയ്ത് വെക്കാം ഇനി ജനകീയ പരമാധികാരം എന്ന് പറയുന്ന ആശയവും നൽകിയത് ലോകത്തിന് നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ് ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെയാണ് ഓർത്ത് വെക്കേണ്ടത് ലൂയി പതിനാലാമൻ ലൂയി പതിനഞ്ചാമൻ ലൂയി പതിനാറാമൻ ഇത് പലപ്പോഴും മാറിപ്പോവാവുന്ന ഒന്നാണ് ലൂയി പതിനാലാമൻ പറഞ്ഞു ഞാനാണ് രാഷ്ട്രം ഞാനാണ് നിയമം ഈ ഒരു കോട്ട് തന്ന് ഇതാരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് ലൂയി പതിനാലാമനാണ് ഓക്കെ ലൂയി പതിനാലാമനാണ് ഞാനാണ് രാഷ്ട്രം ഞാനാണ് നിയമം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് മാറിപ്പോവരുത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് ഇനി ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസിലുള്ള ചക്രവർത്തി ആരായിരുന്നു ലൂയി പതിനാറാമനാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി എന്ന് പറയുന്നത് ലൂയി പതിനാറാമനായിരുന്നു ഓക്കെ അപ്പോൾ ഈ ലൂയി പതിനാറാമൻ്റെ ഭാര്യ വൈ വൈഫാണ് മേരി അൻറ്റോണിയറ്റ് ആൻറ്റോയിനറ്റ് എന്ന് പറയുന്നത് അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു കോട്ട് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറയുന്ന കോട്ട് അല്ലെങ്കിൽ ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു വാക്ക് പറഞ്ഞത് മേരി ആണ് അത് ലൂയി പതിനാറാമൻ്റെ ഭാര്യയാണ് ഓക്കെ ഇനി ഫ്രാൻസിലെ കൊട്ടാരങ്ങളൊക്കെ വേഴ്സായി എന്നാണ് അറിയപ്പെടുന്നത് വേഴ്സായി കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത് അത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചൊരു ചെറിയൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്നത്തെ ഫ്രാൻസിലെ സമൂഹം എന്ന് പറയുന്നത് മൂന്ന് തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത് അത് എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് മൂന്ന് എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത് അതിലെ ഏറ്റവും ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരായിരുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രഭുക്കന്മാരായിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മധ്യവർഗം അല്ലെങ്കിൽ കർഷക സാധാരണ ജനങ്ങളായിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ് ഉള്ളതെന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഫ്രഞ്ചിലെ സമൂഹത്തിൻ്റെ തട്ടുകളാക്കി തിരിച്ച അല്ലെങ്കിൽ ആ ഒരു വിവേചനം ഫ്രഞ്ച് വിപ്ലവത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതുപോലെ തന്നെ പുരോഹിതന്മാർ അതായത് ഏറ്റവും ഉയർന്ന ഫസ്റ്റ് എസ്റ്റേറ്റിലുള്ള പുരോഹിതന്മാർ സാധാരണക്കാരായിട്ടുള്ള കർഷകരിൽ നിന്നും പിരിച്ച നികുതി അറിയപ്പെട്ടിരുന്നത് തിദേ എന്ന പേരിലാണ് തിദേ എന്ന പേരിലാണ് പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിച്ച നികുതി അറിയപ്പെടുന്നത് അതുപോലെ തേർഡ് എസ്റ്റേറ്റിലുള്ളവർ സർക്കാരിന് നൽകിയിരുന്ന ഭൂനികുതി അറിയപ്പെടുന്നത് തൈലയാണ് ഇത് രണ്ടും മാറിപ്പോ വരുതും പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിച്ച നികുതി തിതെ എന്ന പേരിലും ഇനി തേർഡ് എസ്റ്റേറ്റിലുള്ളവർ അതായത് കർഷകരും മധ്യവർഗ്ഗക്കാരും ഉൾപ്പെടുന്ന തേർഡ് എസ്റ്റേറ്റിലുള്ളവർ സർക്കാരിന് നൽകിയ ഭൂന്നഗതി അറിയപ്പെട്ടിരുന്നത് തൈലെ എന്ന പേരിലുമായിരുന്നു ഓക്കെ ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞയാണ് ടെന്നിസ് കൗട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ആയിരത്തി ജൂൺ ഇരുപതിനാണ് ടെന്നിസ് കൗട്ട് പ്രതിജ്ഞ നടക്കുന്നത് ഓക്കെ ടെന്നിസ് കൗട്ട് പ്രതിജ്ഞ എപ്പോഴാണ് ആയിരത്തി ജൂൺ ഇരുപതിനാണ് ഇനി ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത് ബാസ്റ്റിൽ ജയിൽ തകർച്ചയോട് കൂടിയിട്ടാണ് ബാസ്റ്റിൽ ജയിൽ തകർച്ചയോട് കൂടിയിട്ടാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത് ഈ ബാസ്റ്റിൽ ജയിൽ തകർന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ജൂലൈ പതിനാല് നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിനാണ് ബാസ്റ്റിൽ ജയിൽ തകർച്ച ഉണ്ടാവുന്നത് ഓക്കെ ഇനി ഇതിലെ ഫ്രഞ്ച് വിപ്ലവത്തിലെ വിപ്ലവകാരികൾ ഉപയോഗിച്ചിരുന്ന യന്ത്രം അല്ലെങ്കിൽ ശത്രുക്കളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന യന്ത്രമാണ് ഗില്ലറ്റിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗില്ലറ്റിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള കൃതി റൂസോയുടേതാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള കൃതി അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതിയാണ് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം കൂടിയാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ പ്രധാനമായിട്ടും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം കൂടിയാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് അഥവാ സാമൂഹിക ഉടമ്പടി എന്ന് പറയുന്നത് ഇത് നോട്ട് ചെയ്ത് വെക്കാം സോഷ്യൽ കോൺട്രാക്റ്റ് ആരുടേതായിരുന്നു റോസോയുടേതായിരുന്നു അത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത് റൂസോ ആണ് അത് രചിച്ചത് അതേപോലെ റൂസോ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതാണ് റൂസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നതും റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം കൂടിയാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് വോൾട്ടയർ ഫ്രാങ്കോയിസ് മേരി അറൌട്ട് എന്നുള്ളതാണ് വോൾട്ടയറിൻ്റെ നാമം ഫ്രാങ്കോയിസ് മേരി അറൗട്ട് ഫ്രാങ്കോയിസ് മേരി എറൌട്ട് ഓക്കെ അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ വോൾട്ടയർ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ് വോൾട്ടയറിൻ്റെ യഥാർത്ഥ പേരും ഫ്രാങ്കോയിസ് മേരി എറൌട്ട് എന്നുള്ളതാണ് ഓക്കെ ഇനി ഫ്രാൻസിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ബൂർബൻ രാജാക്കന്മാർ എന്ന പേരിലാണ് ഓക്കെ ബൂർബൻ രാജാക്കന്മാർ എന്ന പേരിലാണ് ഫ്രാൻസിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടും തൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ശ്രീരങ്കണ ശ്രീരംഗ പട്ടണത്ത് സ്വതന്ത്രത്തിൻ്റെ മരം അഥവാ ട്രീ ഓഫ് ലിബേർട്ടി നട്ട് ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ പൗരനായി ടിപ്പ്യൂ സോറി പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച ഭരണാധികൂരി ഭരണാധികാരി കൂടിയാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ഓക്കെ ടിപ്പു സുൽത്താൻ ട്രീ ഓഫ് ലിബേർട്ടിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ളത് ശ്രീരംഗപട്ടണത്താണ് ദ ട്രീ ഓഫ് ലിബേർട്ടീസ് നടുന്നതും ഫ്ര അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി കൂടിയാണ് ടിപ്പു സുൽത്താൻ പൗരനായ ടിപ്പു എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് ഓക്കെ ഇനി നെപ്പോളിയൻ ബോണപ്പാട്ട് ഓക്കെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരി കൂടിയാണ് നെപ്പോളിയൻ ബോണപ്പോട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിലാണ് നാപ്പോളിയൻ ബോണപ്പോട്ട് ജനിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു അതുപോലെ തന്നെ ലിറ്റിൽ കോർപ്പറൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് നെപ്പോളിയൻ ബോണപ്പോട്ട് അപ്പോൾ ഇത് മാറിപ്പോരുത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസു ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു അല്ലെങ്കിൽ ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് നെപ്പോളിയൻ ബോണപ്പോട്ട് എന്ന് പറയുന്നത് ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി കൂടിയാണ് അദ്ദേഹം ഓക്കെ ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി കൂടിയാണ് നെപ്പോളിയൻ ഓക്കെ ഇനി നെപ്പോളിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് വാട്ടർ ലൂ യുദ്ധം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് വാട്ടർ ലൂ യുദ്ധം നടക്കുന്നത് വാട്ടർ ലൂ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ആർദർ വെല്ലസ്ലിയും നെപ്പോളിയനും ചേർന്നിട്ടാണ് ആർദർ വെല്ലസ്ലിയും നെപ്പോളിയനും ചേർന്ന് നടക്കുന്ന യുദ്ധമാണ് വാട്ടർ ലൂ യുദ്ധം എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇതിൽ നെപ്പോളിയൻ ആണ് പരാജയപ്പെടുന്നത് ഓക്കെ വാട്ടർ ലൂ യുദ്ധത്തിൻ്റെ യുദ്ധത്തിൽ നാപ്പോളിയൻ്റെ കുതിര അറിയപ്പെടുന്നത് മാരങ്കോ എന്ന പേരിലാണ് ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് നാപ്പോളിയൻ്റെ കുതിര അറിയപ്പെടുന്നത് മാരങ്കോ എന്ന പേരിലാണ് അതുപോലെ ആർദർ വല്ലസ്മിയുടെ കുതിര അറിയപ്പെടുന്നത് കോപ്പൻ ഹേഗൻ എന്ന പേരിലാണ് ഇനി വാട്ടർലൂ യുദ്ധത്തെ തുടർന്ന് നാപ്പോളിയനെ നാടുകടത്തിയിട്ടുള്ള ദ്വീപ് എന്ന് പറയുന്നത് സെൻറ് ഹെലേന ദ്വീപാണ് സെൻറ് ഹെലേന ദ്വീപ് എന്നുള്ളതാണ് നെപ്പോളിയനെ നാപ്പോളിയനെ കടത്തിയിട്ടുള്ള ദ്വീപ് എന്ന് പറയുന്നത് വിധിയുടെ മനുഷ്യൻ അഥവാ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്ന ഭരണാധികാരി കൂടിയാണ് നെപ്പോളിയൻ ഓക്കെ മാൻ ഓഫ് ഡെസ്റ്റിനി അഥവാ വിധിയുടെ ഭരണാധികാരി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികു ഭരണാധികാരി കൂടിയാണ് നെപ്പോളിയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശവകുടീരം ലെസ് ഇൻവാലിഡ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തെയുമായി ബന്ധപ്പെട്ടുള്ളത് ഇനി മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇതാണ് മനുഷ്യ മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആ ഡേറ്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഫ്രാൻസിലുള്ള ദേശീയ അസംബ്ലിയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് ഓക്കെ ഇതാണ് ഫ്രഞ്ച് വിപ്ലവം ഇനി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുമ്പോൾ അത് തെക്കേ അമേരിക്കയിലാണ് നടക്കുന്നത് തെക്കേ അമേരിക്കയിലും അതുപോലെ തന്നെ മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് ഇനി പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ തന്നെയാണ് ഇവിടെയും പതിനെട്ട് നൂറ്റാണ്ടുകളിൽ തന്നെയാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവും നടക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് സൈമർ സൈമൺ ബോളിവറാണ് സൈമൺ ബോളിവർ ആണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹം അതുപോലെ തന്നെ വിമോചകൻ അതുപോലെ തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് സൈമൺ ബോളിവർ വിമോചകൻ തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് സൈമൺ ബോളിവർ എന്ന് പറയുന്നത് ഇനി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് സൈമൺ ബോളിവറും ഫ്രാൻസിസ്കോ മിറാൻഡയും ജോസിഡി ജോസി ഡി സാൻമാർട്ടിനും ഇതിലെ ജോസിഡി സാൻമാർട്ടിൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നാണ് അറിയപ്പെടുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോസി ഡി സാൻമാർട്ടിൻ എന്ന് പറയുന്നത് Okay. ഇനി റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നടക്കുന്നത് സോഷ്യലിസം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ ലോകത്തിന് വ്യാപിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത് ഇനി റഷ്യൻ വിപ്ലവത്തിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിനാണ് ബ്ലഡി സൺഡേ അഥവാ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം നടക്കുന്നത് ഡേറ്റ് നോട്ട് ചെയ്തു വയ്ക്കാം ഇനി മറ്റൊന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി അതായത് റഷ്യൻ വിപ്ലവത്തിന് കാരണമായിട്ടുള്ള സംഭവങ്ങളാണ് റഷ്യൻ വിപ്ലവ സമയത്ത് തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകരിച്ച പാർട്ടിയാണ് റഷ്യ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്ന് പറയുന്നത് ഈ പാർട്ടിയാണ് പിന്നീടും സ്പ്ലിറ്റ് ചെയ്ത് മെൻഷെവിക്കുകളെന്നും ബോൻ ബോൾഷെവിക്കുകളെന്നും രണ്ടായിട്ട് തിരിഞ്ഞത് മെൻഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗമാണ് ബോൾഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ വിഭാഗമാണ് അതിലെ മെൻഷവിക്കുകളുടെ പ്രധാനപ്പെട്ട നേതാവാണ് അലക്സാണ്ടർ കെരസ്കി അതുപോലെ ബോൾഷവിക്കുകളുടെ പ്രധാന നേതാവാണ് ലെനിൻ എന്ന് പറയുന്നത് ഓക്കെ ഈ ബോൾഷെവിക് പാർട്ടിയും മെൻഷവിക്കുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് വിപ്ലവത്തിന് കാരണമാകുന്നത് അങ്ങനെ ആദ്യമായിട്ട് റഷ്യയിലെ അന്നത്തെ ചക്രവർത്തി ആയിട്ടുള്ള നിക്കോളാസ് രണ്ടാമനെ തോൽപ്പിച്ചിട്ട് മെൻഷെവിക് പാർട്ടി നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെറൻസ്കിയാണ് അവിടെ താൽക്കാലികമായിട്ടും ഗവൺമെൻറ് വരുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് താൽക്കാലികമായിട്ടുള്ള ഗവൺമെൻറ് അവിടെ ആദ്യമായിട്ട് സ്ഥാപിക്കുന്നതും ഇങ്ങനെ അവിടെ അധികാരം പിടിച്ചെടുത്ത ആ ഒരു വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം എന്നു കൂടി ഇതറിയപ്പെടുന്നുണ്ട് ഇനി മറ്റൊന്ന് വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം അഥവാ ബോൾഷെവിക് വിപ്ലവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ തന്നെയാണ് ഇത് നടക്കുന്നത് അതായത് മെൻഷെവിക്കുക മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് മെൻഷെവിക്കുകൾക്കു നേരെ ബോൾഷെവിക്കുകൾ നടത്തുന്ന കലാപമാണ് ഒക്ടോബർ വിപ്ലവം അഥവാ ബോൾഷെവിക് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഓക്കെ അതിനുശേഷം ആ വിപ്ലവത്തിന് ശേഷം റഷ്യയിൽ രൂപം കൊണ്ട നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ ഡ്യൂമ എന്താണ് ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവത്തിന് ശേഷം റഷ്യയിൽ രൂപം കൊണ്ട നിയമ നിർമ്മാണ സഭയാണ് ഡ്യൂമ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ഇനി റഷ്യൻ വിപ്ലവത്തെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതേ തുടർന്നാണ് വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലി റിപ്പബ്ലിക്കുകളെല്ലാം തന്നെ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകൃതമാകുന്നത് അല്ലെങ്കിൽ യു എസ് എസ് ആർ രൂപ രൂപീകൃതമാകുന്നത് ഇനി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് ലിയോ ടോൾസ്റ്റോയി എന്ന് പറയുന്നത് ലിയോ ടോൾസ്റ്റോയി ആരാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഓക്കെ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നാണ് ലിയോ ടോൾസ്റ്റോയി അറിയപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു പേരാണ് സർ നിക്കോളാസ് രണ്ടാമൻ അതായത് റഷ്യൻ വിപ്ലവ സമയത്ത് ഉണ്ടായിരുന്ന സർ ചക്രവർത്തിയാണ് സർ നിക്കോളാസ് രണ്ടാമൻ എന്നറിയപ്പെടുന്നത് ഇനി റഷ്യൻ വിപ്ലവം പ്രധാനമായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് റഷ്യ യുദ്ധത്തിൽ നിന്നും പിന്മാറാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു റഷ്യൻ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് സാഹോദര്യം എന്ന് പറയുന്ന സോറി സോഷ്യലിസം എന്ന് പറയുന്ന ആശയം ലോകത്താകമാനം വ്യാപിക്കുന്നത് ഈ വിപ്ലവത്തിൻ്റെ മുഖ്യ മുദ്രാവാക്യമാണ് ഭൂമി ആഹാരം സമാധാനം നോട്ട് ചെയ്ത് വെക്കുക ഭൂമി ആഹാരം സമാധാനം എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുഖ്യ മുദ്രാവാക്യമാണ് ഓക്കെ അതുപോലെ ലെനിനുമായി ബന്ധപ്പെട്ട ഒരു ആശയമാണ് സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ പ്രീമിയർ ടോൾ പ്രീമിയർ അതുപോലെ തന്നെ ടോൾ സ്റ്റോയി കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്നൊക്കെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ലെനിൻ അദ്ദേഹം ഏതിൻ്റെ നേതാവായിരുന്നു ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായിരുന്നു അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗം ഉൾപ്പെടുന്ന ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായിരുന്നു ലെനിൻ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് റഷ്യൻ വിപ്ലവം ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇനി മറ്റൊരു വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ചൈനീസ് വിപ്ലവം നടക്കുന്നത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കലാപമാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത് ബോക്സർ കലാപത്തിൻ്റെ നടക്കുന്നത് എവിടെയാണ് ചൈനയിലാണ് ആയിരത്തി തൊള്ളായിരങ്ങളിലാണ് ചൈനീസ് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബോക്സർ കലാപം നടക്കുന്നത് അതുപോലെ കറുപ്പ് യുദ്ധം എന്ന് പറയുന്നതും ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടന്ന യുദ്ധമാണ് അതുപോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ചൈനയിൽ വ്യാപാര അനുകൂലങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്